മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസിൻ്റെ കളി യഥാർത്ഥത്തിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ കോൺഗ്രസ് അവിടെ മുന്നോട്ട് വച്ചിരുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളും എന്നുള്ളതായിരുന്നു മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നിയോഗിച്ച കമൽനാഥ് തൻ്റെ ആദ്യ അഭിമുഖത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞു അധികാരത്തിലേറി പത്ത് ദിവസത്തിനുള്ളിൽ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളും എന്ന വാഗ്ദാനം പാലിച്ചിരിക്കും എന്ന് രാജസ്ഥാനിലെ നിയുക്ത മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും അക്കാര്യം വ്യക്തമാക്കി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഇത് സൂചിപ്പിച്ചു കോടിക്കണക്കിന് രൂപ വലിയ വ്യവസായികൾക്ക് കട്ടുകൊണ്ടുപോകാൻ അവസരം നൽകുന്ന കേന്ദ്ര സർക്കാർ കണ്ടോളൂ ഞങ്ങൾ ഞങ്ങൾ അധികാരത്തിലേറിയ സംസ്ഥാനങ്ങളിൽ കർഷകരുടെ കടങ്ങൾ പത്ത് ദിവസത്തിനുള്ളിൽ എഴുതി തള്ളുന്നത് എന്ന് സ്വാഭാവികമായൊരു സംശയം വരാം രാജസ്ഥാന്റെയും മധ്യപ്രദേശിന്റെയും ഛത്തീസ്ഗഡിന്റെയും സാമ്പത്തിക രംഗം ഇപ്പോൾ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതിന് പര്യാപ്തമാണോ എന്ന് അതിന് കമൽനാഥിന് വളരെ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു വലിയ ബിസിനസ് ഹൗസുകളുടെ കടങ്ങൾ നമ്മുടെ ബാങ്കുകൾക്ക് എഴുതി തള്ളാമെങ്കിൽ എന്തുകൊണ്ട് ഈ പാവപ്പെട്ട കർഷകന്റെ അവൻ ജനിക്കുന്നതും കടത്തിൽ മരിക്കുന്നതും കടത്തിൽ അങ്ങനെയുള്ള ആളുകളുടെ കടം എഴുതി തള്ളാൻ എന്തുകൊണ്ട് കഴിയില്ല കർഷകരുടെ കാര്യം വരുമ്പോൾ അത് ബാഡ് ഇക്കണോമിക്സ് എന്നും വലിയ മുതലാളിമാരുടെ കാര്യം പറയുമ്പോൾ അത് നല്ല ഇക്കണോമിക്സ് എന്നും പറയുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് കമൽനാഥ് ചോദിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ കർഷക സ്നേഹ നിലപാട് ആ നിലപാട് ഒരു പക്ഷേ ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമല്ല ബാക്കിയുള്ള കാർഷിക പ്രാധാന്യമുള്ള മേഖലകളിലും കോൺഗ്രസ്സിന് ഒരു മേൽക്കൈ നൽകാനുള്ള ഘടകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ എന്തു ത്യാഗം സഹിച്ചും ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും കർഷക പ്രശ്നങ്ങളെ ഏറ്റവും മുന്തിയ പരിഗണന നൽകി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് സർക്കാരുകൾ ഉന്നം വയ്ക്കുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നായി ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും കർഷകരെ കൂടെ നിർത്താൻ സാധിച്ചാൽ അതിന്റെ പ്രതിഫലനം യു പിയിലും ഗുജറാത്തിലും ബീഹാറിലും അടക്കം ഉണ്ടാകും എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അക്കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന് രാഹുൽ ഗാന്ധി നിയുക്ത മുഖ്യമന്ത്രിമാരോട് നിർദ്ദേശം നൽകിയും കഴിഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കേന്ദ്ര കൃഷി സഹമന്ത്രി പരുഷോത്തം റൂപാല കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞത് പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെതായി ഒരു കാർഷിക കടം എഴുതിത്തള്ളൽ പദ്ധതി ഉണ്ടാകില്ല എന്നാണ് അതുകൂടി കണക്കിലെടുക്കുമ്പോൾ കോൺഗ്രസ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ എടുക്കുന്ന കർഷക അനുകൂല നിലപാടുകൾ അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ ആയുധമായി തന്നെ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിനു മുമ്പ് ദേശീയ തലത്തിൽ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് അന്ന് യു സർക്കാർ ഭരിക്കുന്ന സമയത്താണ് അത് നാൽപ്പത്തി ലക്ഷ ദശലക്ഷത്തോളം കർഷകർക്ക് ഗുണം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു അതിനുശേഷം ഇതുവരെയും കാർഷിക കടങ്ങൾ ദേശീയ തലത്തിൽ എഴുത്തുള്ള നടപടി ഉണ്ടായില്ല ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര തമിഴ്നാട് പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ അവരുടേതായ രീതിയിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു രാജസ്ഥാനിൽ വസുന്ധര രാജസിന്ധിയും ജൂണിൽ ഈ കാർഷിക കടങ്ങൾ ഘടകങ്ങൾ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചെങ്കിലും അത് സ്വന്തക്കാരായ തങ്ങളുടെ കൂടെ നിൽക്കുന്ന കർഷകരുടെ മാത്രം കാര്യമാണ് പരിഗണിച്ചത് എന്നുള്ള വലിയ ആക്ഷേപം ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആ പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് ഈ പത്ത് ദിവസത്തിനുള്ളിൽ സാധ്യമാക്കാൻ സാധിച്ചാൽ ഹിന്ദി ഹൃദയഭൂമിയിലൊന്നും മാത്രമല്ല ഇന്ത്യയുടെ കാർഷിക പ്രധാന മേഖലകളിലെല്ലാം കോൺഗ്രസ്സിന് അതൊരു അപ്പർ ഹാൻഡ് നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ കളികൾക്ക് അപ്പുറത്തേക്ക് സാധാരണക്കാരിലേക്കൂന്നി കർഷകരിലേക്കൂന്നി കോൺഗ്രസ് കളികൾ തുടങ്ങുകയാണ് അതിന് മധ്യപ്രദേശും രാജസ്ഥാനും ഛത്തീസ്ഗഡും തുടക്കമാവുകയും ചെയ്യുന്നു